നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും വൈകിട്ട് 7 മണിക്ക് തത്സമയം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇല്ല, മലയാളി പ്രേക്ഷകർക്കും എസ് യു വിഷൻ അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ടെക്നോളജി എന്ന ഇൻഫോർമാറ്റിക്കായ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദവുമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോൻ്റെ തിയറിയാണ്. അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം മൾട്ടി എൽ എം ബികൾ ക്ലാമ്പ് സെറ്റപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മൾട്ടി എൽ എം ബികൾ സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു പ്രാക്ടിക്കൽ ആയിട്ടുള്ള. അപ്പോൾ അത് സി ബാൻഡിലും കെ യു ബാൻഡിലും ഇതേപോലെ മൾട്ടി ഒന്നിൽ കൂടുതൽ എൽ എം ബികൾ സെൻറ്റർ വയ്ക്കുന്ന എൽ എം ബിയുടെ അടുത്തും വലത്തും വെച്ചിട്ട് നമുക്ക് സിഗ്നൽ പിടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ശാസ്ത്രം എന്താണ്, അല്ലെങ്കിൽ അതായത് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ ആ ഒരു പോയിൻ്റാണ് നമ്മളിന്ന് ഇവിടെ ഗ്രാഫ് വഴി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് ഇൻട്രസ്റ്റായിട്ട് 17 സിഗ്നൽ പോകുന്നുണ്ട്. അതെന്താണ് കാരണം എന്നത് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും, അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നും കൂടെ ഉണർത്തുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മളിന്ന് വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അധ്യായത്തിലോട്ട് കടക്കാം. സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ പരിശോധിക്കുന്നത് കെ യു ബാൻഡ് സിഗ്നൽ വരുന്നത് എങ്ങനെയാണ്, കെ യു ബാൻഡ് സിഗ്നൽ എവിടെ നിന്ന് വന്നിട്ട് എങ്ങോട്ട് പതിക്കുന്നു, ഒന്നിൽ കൂടുതൽ എൽ എം ബി വെക്കുമ്പോൾ ഏത് സൈഡിൽ നമുക്ക് സെറ്റ് ചെയ്യണം, അത് എലവേഷൻ മാറുന്നതിനനുസരിച്ച് എൽ എൻ ബിയുടെ ചലനങ്ങളും നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ആദ്യം നോക്കാം കെ യു ബാൻഡ്. അത് കഴിഞ്ഞ് നമുക്ക് കെ യു ബാൻഡ് ദിശയിൽ സിഗ്നൽ വരുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ ഒരു രീതിയാണ് മൾട്ടി എൽ എം ബികൾ വെക്കുമ്പോൾ. ഇവിടെ 3 എൽ എൻ ബി ഇരിക്കുന്ന കാണാൻ സാധിക്കും. സെൻറ്ററിൽ 2 സൈഡിലും അങ്ങോട്ടും, ഇടത് സൈഡിലും ഒന്ന്, വലത് സൈഡിലും ഒന്ന്, അങ്ങനെ 2 സെൻറ്ററിൽ വെച്ചിരിക്കുന്ന എൽ എം ബിയുടെ എടുത്ത് വെച്ചിരിക്കും. അപ്പോൾ സിഗ്നൽ വരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നേരെ ഓപ്പോസിറ്റ് ആംഗിൾ, അത് സെൻറ്ററിൽ വെച്ച് എൽ എൻ ബിയുടെ നേരെ ഓപ്പോസിറ്റ് ആംഗിളിൽ നിന്ന് സിഗ്നൽ വന്നിട്ട് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സൈഡിലുള്ള എൽ എം ബിയിലേക്ക് റിഫ്ലക്ട് ചെയ്യുകയാണ്. അപ്പോൾ സെൻട്രലിൽ ഇരിക്കുന്ന എൽ എം ബി ഒരു ഘടകം തന്നെയാണ്. ഈ സെൻട്രലിൽ ഇരിക്കുന്ന എൽ എൻ ബി ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 93 ഡിഗ്രി ആണ് എങ്കിൽ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും 2 സാറ്റലൈറ്റുകളുണ്ട്, 95 ഡിഗ്രിയും 91 ഡിഗ്രിയും. ഈ 91 ഡിഗ്രിയുടെ സൈഡിൽ നിന്ന് വരുന്ന സിഗ്നൽ റിഫ്ലക്ട് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിഫ്ലക്ട് ചെയ്യുകയും അത് ഇടത് സൈഡിലെ എൽ എം ബിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. വലത് സൈഡിൽ നിന്ന് വരുന്ന സിഗ്നൽ അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് ഇടത് സൈഡിലേക്കും, ഇടത് സൈഡിൽ നിന്ന് വരുന്ന സിഗ്നൽ റിഫ്ലക്ട് ചെയ്ത് വലത് സൈഡിലേക്കും, അങ്ങനെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് പതിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നടുക്കിരിക്കുന്ന എൽ എൻ ബി 93 ആണെങ്കിൽ സൈഡിലിരിക്കുന്ന യഥാക്രമം 91 95 ഡിഗ്രിയിലെ എൽ എം ബികളായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം മൾട്ടി എൽ എം ബി സെറ്റ് ചെയ്യുമ്പം ആദ്യം ഈ ഓരോ സാറ്റലൈറ്റുകളും സിംഗിളായി തന്നെ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ 95 91 93 പിടിച്ചവർക്ക്, ഏകദേശം ഇത് 3 പിടിച്ചവർക്ക് ഈ ക്ലാമ്പിങ് മനസ്സിലാവുകയുള്ളൂ. കാരണം ഇത് പിടിക്കുമ്പോൾ ഇതിൻ്റെ എലവേഷൻ വ്യത്യാസം ഉണ്ടാകും. ഓരോ എൽ എൻ ബിയും അതിൻ്റെ സെൻറ്ററിൽ വെക്കുന്ന എൽ എൻ ബിയുടെ എലവേഷൻ എന്താണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഈ അതുപോലെ തന്നെ ഇടതും വലതും വരുന്ന എൽ എൻ ബികളുടെ എലവേഷൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതിൽ നിന്ന് നമുക്ക് സെൻട്രലിരിക്കുന്ന എൽ എൻ ബിയുടെ എലവേഷനിൽ നിന്ന് എത്രത്തോളം ഉയർന്നിട്ടാണ് 91 ഡിഗ്രിയിലുള്ള സാറ്റലൈറ്റിൻ്റെ ഡിഷ് വെക്കുന്നതിൻ്റെ എലവേഷൻ, അപ്പോൾ 95 ഡിഗ്രിയിലുള്ള സാറ്റലൈറ്റ് ഡിഷ് സെറ്റ് ചെയ്യുമ്പോൾ എലവേഷൻ, ഈ 2 എലവേഷൻ നമുക്ക് ആദ്യമേ ഇത് സിംഗിളായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുകയും ആ ഒരു എലവേഷൻ ഇപ്പോൾ സിംഗിളായി ട്രാക്ക് ചെയ്യുമ്പോൾ എലവേഷൻ നന്നാ ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ നമ്മൾ സെൻട്രലിൽ വെച്ചുകൊണ്ട് നമ്മൾ മൾട്ടി എൽ എം ബി ക്ലാമ്പ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റിലേക്ക് വരുന്ന റിഫ്ലക്ട് ചെയ്യുന്ന ഈ നേരത്തെ പിടിച്ച സിഗ്നൽ റിഫ്ലക്ട് ചെയ്യുന്നത് ഡൗൺ ആയിട്ടാണ് സാറ്റലൈറ്റിൻ്റെ എലവേഷൻ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ റിഫ്ലക്ട് രണ്ടാമത് നമ്മൾ ക്ലാമ്പ് ചെയ്യുമ്പോൾ അപ്പായിട്ടാണ് നമ്മൾ എൽ എം ബി കാണിച്ച് സെർച്ച് ചെയ്യേണ്ടത്. എലവേഷൻ ഡൗൺ ആയിരിക്കുന്ന സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ നമ്മൾ എൽ എം ബി വെച്ച് ഫൈൻഡ് ചെയ്യുമ്പോൾ അപ്പായിട്ട് മുകളിൽ വെച്ചുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യണം. അതുപോലെ തന്നെ അപ്പായിട്ടിരിക്കുന്ന എലവേഷൻ സിംഗിളായിട്ട് പിടിക്കുന്ന നമ്മൾ നല്ല ഉയരത്തിൽ അപ്പിലായിട്ടിരിക്കുന്ന അപ്പായിട്ടിരിക്കുന്ന ഡയറക്ഷനിലുള്ള എൽ എം ബികളാണ് എങ്കിൽ നമ്മൾ ക്ലാമ്പ് ചെയ്യുമ്പോൾ ഈ സെൻട്രലിൽ വെച്ച എൽ എം ബിനെക്കാട്ടിയും ഡൗൺ വേരിയയിൽ ഡൗൺ ആയിട്ട് നമ്മൾ എൽ എം ബി പിടിച്ചുകൊണ്ട് ഫൈൻഡ് ചെയ്യണം. അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നു, എയർടെലിൻ്റെ എൽ എം ബി വെക്കുമ്പോൾ നല്ല ഉയരത്തിലും അതുപോലെ തന്നെ ഈ ടാറ്റാസ്കൈയുടെ
എൽഎംബി നമ്മൾ വെക്കുമ്പോൾ നല്ലപോലെ നേരെ ഓപ്പോസിറ്റ് ദിശയിൽ താഴെയായിട്ടാണ് എൽഎംബി വന്നിരിക്കുന്നത് നമുക്ക് ബോധ്യപ്പെട്ടിരുന്നു. എയർടെൽ നേരെ ഓപ്പോസിറ്റ് ഡൗൺ ആയിട്ടാണ് ഡിഷ് ഇരിക്കുക നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഉള്ളതെങ്കിൽ നമ്മൾ എൽഎംബി വെച്ചത് നേരെ ഓപ്പോസിറ്റ് ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ എൽഎംബി ഫൈൻഡ് ചെയ്തപ്പോൾ വെച്ചത്. അപ്പോൾ നേരത്തെ വീഡിയോ കണ്ടവർക്ക് ഈ ഒരു പോയിന്റ് മനസ്സിലാവും. അപ്പോൾ സെൻട്രലിൽ വെക്കുന്ന എൽഎംബി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആയിരിക്കും രണ്ട് ദിശയിൽ. അപ്പോൾ ഓരോ ദിശയിലും നമ്മൾ അറിയേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓരോ ദിശയിലും ഇരിക്കുന്ന എൽഎംബികൾ വെക്കുന്ന ഏത് ദിശയിലാണ് ഇന്ന സാറ്റലൈറ്റ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയേണ്ടത് ഇതിൽ നിന്നും നമുക്ക് അനിവാര്യമാണ്. സി ബാൻഡ് എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വന്ന പോയിൻ്റ് നേരത്തെ ഇരിക്കുന്ന സാറ്റലൈറ്റിൻ്റെ എലവേഷൻ എങ്ങനെയാണ്, ഡൗൺ ആണ് എങ്കിൽ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ സിംഗിൾ ട്രാക്ക് ചെയ്യുമ്പോൾ എലവേഷൻ ഡൗൺ ആണെങ്കിൽ ഇപ്പോൾ ക്ലാമ്പ് ചെയ്ത എലവേഷൻ ക്ലാമ്പ് ചെയ്ത് സെൻട്രലിൽ വെച്ചിരിക്കുന്ന എൽഎംബിയുടെ എലവേഷനെക്കാട്ടിയും ഉയരത്തിലേക്കായിരിക്കും റിഫ്ലക്ട് ചെയ്യുക ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്, അത് അവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഒരു എൽഎംബി സെൻട്രലിൽ വെക്കുന്ന എൽഎംബിയുടെ താഴ്വശം മോട്ട് മോൾ വശം വരെ സിഗ്നൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മളിങ്ങനെ ഫൈൻഡ് ചെയ്ത് പിടിക്കുമ്പോൾ ചെറിയൊരു ക്ലൂ ആണ് നമുക്ക് കൂടുതലും ചാൻസ് എവിടെയാണ് എലവേഷൻ ഡൗൺ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റിലേക്ക് റിഫ്ലക്ട് ചെയ്ത് സിഗ്നൽ നമ്മൾ ക്ലാമ്പ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റിൽ മുകളിലായിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ എലവേഷൻ അപ്പ് ആണെങ്കിൽ ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എതിർ സൈഡിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്ന എതിർ സൈഡിൽ താഴ്വശത്തേക്കായിട്ട് നമ്മൾ എൽഎംബി ഫൈൻഡ് ചെയ്യുക. സി ബാൻഡ് ആണെങ്കിൽ ഇരുവശങ്ങളിലേക്ക് സൈഡിലോട്ടായിരിക്കും ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ വരുന്ന അപ്പ് ആൻഡ് ഡൗണിൽ എൽഎംബികൾ വരുന്നുണ്ട്. അതായത് നമുക്കറിയാം ഈ 66 കൂടെ നിങ്ങൾ 68 ഡിഗ്രി പിടിക്കുമ്പോൾ 66 നിന്നും അതേ സൈഡിൽ നമ്മൾ എൽഎംബി വെക്കുമ്പോൾ കുറച്ച് മുകളിലോട്ട് തെന്നിച്ചിട്ടാണ് 68 ഡിഗ്രിയിലെ എൽഎംബി സി ബാൻഡിൽ നമ്മൾ ക്ലാമ്പ് ചെയ്യുക. അതിൻ്റെ കാരണം 66 ഡിഗ്രിയിൽ ഇരിക്കുന്ന സെൻട്രലിൽ ഇരിക്കുന്ന ആ ഒരു പൊസിഷനെക്കാട്ടിയും ശരിക്കും 68 ട്രാക്ക് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ എലവേഷൻ 66 കുറച്ച് ഡൗൺ ആയിട്ടാണ് 68 ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നേരെ കുറച്ച് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സിഗ്നൽ റിഫ്ലക്ട് ചെയ്തപ്പോൾ തെന്നി കുറച്ച് മുകളിലോട്ട് തെന്നി നിൽക്കുന്നത്. അതായത് മുകളിലോട്ട് തെന്നി 68 ഒരു കോണിലോട്ട് ഒരു കോൺ സൈഡിലോട്ട് അതായത് കറക്റ്റ് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് വെസ്റ്റ് ഭാഗത്തു നിന്നും കുറച്ച് തെന്നി കൊണ്ട് മുകളിലോട്ട് തെന്നി നിൽക്കാനുള്ള കാരണം ഈ സി ബാൻഡ് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുന്നവർക്ക് 66 68 ഒറ്റ ക്ലാമ്പിൽ വെക്കുമ്പോൾ 66 സെൻറ്ററിൽ വെച്ച് 68 പിടിക്കുന്നവർക്ക് അറിയാം കുറച്ച് സൈഡിലോട്ട് നീങ്ങിയിട്ടാണ് ഈ ഒരു എൽഎൻബി ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, എലവേഷൻ എൻ്റെ ആ ഒരു പോയിൻ്റാണ് നമുക്ക് ഇവിടെ കാണാൻ ഈ ഒരു ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണെങ്കിലും ആദ്യം നമ്മൾ പോയിന്റ് ഇതാണ്, സാറ്റലൈറ്റ് എവിടെയാണ് ഇരിക്കുന്നത്, സെൻട്രലിൽ ഇരിക്കുന്ന എൽഎംബിയുടെ സാറ്റലൈറ്റ് ഇരിക്കുന്നത് എത്ര ഡിഗ്രി തെന്നിയിട്ടാണ്, ഇടത്തേക്ക് തെന്നിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാറ്റലൈറ്റ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവിടുന്ന് എത്ര ഡിഗ്രി വലത്തോട്ട് തെന്നിയിട്ടാണ് നമ്മൾ ക്ലാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാറ്റലൈറ്റ് ഇരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ആ സാറ്റലൈറ്റിൻ്റെ എലവേഷൻ മനസ്സിലാക്കുക. വലത്തോട്ട് തെന്നി നിൽക്കുന്ന സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ വരിക സെൻട്രലിൽ ഇരിക്കുന്ന എൽഎംബിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ സിഗ്നൽ ഈ ഒരു പിക്ചർ കടന്നേക്ക് മനസ്സിലാവും സാറ്റലൈറ്റ് സിഗ്നൽ മുകളിൽ നിന്ന് വരുന്നു, സിഗ്നൽ വന്നിട്ട് റിഫ്ലക്ട് ചെയ്യാനും കോണോട് കോണ അങ്ങേസുള്ള എതിർ ഭാഗത്തേക്കാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ വലത് സൈഡിലേക്ക് ഇരിക്കുന്ന സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ നമ്മൾ സെൻട്രലിൽ വെച്ച എൽഎംബിയുടെ ഇടത് സൈഡിലേക്കായിരിക്കും റിഫ്ലക്ട് ചെയ്യുക. ഇടത് സൈഡിലിരിക്കുന്ന സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ സെൻട്രലിരിക്കുന്ന എൽഎംബിയുടെ വലത് സൈഡിലേക്കായിരിക്കും റിഫ്ലക്ട് ചെയ്യുക എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കി പറയുകയാണ് എങ്കിൽ എൽഎൻബി വെക്കുമ്പോൾ നമുക്ക് ആദ്യം സിംഗിളായി തന്നെ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. എങ്കിലാണ് ഈ നമ്മൾ വെച്ചിരിക്കുന്ന സെൻട്രലിൽ വെച്ചിരിക്കുന്ന എൽഎൻബിയുടെ എത്ര ഡിഗ്രി തെന്നിയിട്ടാണ് വലത്തോട്ട് തെന്നിയിട്ടാണ് ഇന്ന സാറ്റലൈറ്റ് ഇരിക്കുന്നത്. ഓരോ സാറ്റലൈറ്റ് ഇരിക്കുന്ന പൊസിഷൻ നിങ്ങളുടെ ഏരിയയിൽ ഓരോ സാറ്റലൈറ്റ് ഇരിക്കുന്ന ആ ഒരു ഏരിയ എവിടെയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ വെച്ചിരിക്കുന്ന സാറ്റലൈറ്റ് എവിടെയാണ്, നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സാറ്റലൈറ്റ് ഇരിക്കുന്ന എവിടെയാണ്, ഭൂമിയുടെ ഏത് ഭാഗത്താണ് എന്ന് നമുക്ക് നേരിയ ഒരു ഊഹം ഓൾറെഡി വേണം. അതിന് നിങ്ങൾ സിംഗിൾ സിംഗിളായിട്ട് ആദ്യം ട്രാക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ മൾട്ടി എൽഎംബികൾ സെറ്റപ്പ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു രേഖാചിത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് അറിയാം ടെറസ്കൈയുടെ TPS ചേഞ്ച് ആവുന്നുണ്ട് എന്ന് കേൾക്കുന്നു. ഒഫീഷ്യലായിട്ടുള്ള ന്യൂസുകളൊന്നും പുറത്ത് വന്നിട്ടില്ല, എങ്കിലും നിങ്ങൾ അതൊന്ന് കരുതിയിരിക്കുക. കഴിഞ്ഞ ദിവസം ഇന്റൽസാറ്റ് 17 പൂർണ്ണമായും സിഗ്നൽ ഔട്ടായിരുന്നു. ഇന്റൽസാറ്റ് നമ്മുടെ മലയാളം ചാനലുകളിൽ ലഭിക്കുന്ന ഇന്റൽസാറ്റ് 17 66 ഡിഗ്രി ഈസ്റ്റ്. അപ്പോൾ അതിൻ്റെ കാരണം അവർ സിഗ്നൽ ഓഫ് ചെയ്തെന്നല്ല, ഏകദേശം ഒരു ദിവസം തോളം അത് അങ്ങനെ തന്നെ ഒരു സിഗ്നൽ ലഭിക്കാത്ത ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ അന്ന് ആ ദിവസം എനിക്ക് ഫീൽ ചെയ്ത അന്ന് നല്ല ചൂടുള്ള അന്തരീക്ഷത്തിൽ ചൂട് കൂടിയൊരു ദിവസമായിരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ അന്ന് ചൂട് ഓവറാകുമ്പോൾ സിഗ്നൽ കുറയാൻ ചാൻസ് ഉണ്ട്. അതായത് സൂര്യൻ ഭൂമിയുടെ അടുത്ത് വരുമ്പോൾ ചൂട് കൂടും എന്ന്, നമ്മുടെ ഏരിയയിലേക്ക് ചൂട് കൂടും, ഓരോ ഏരിയയിലേക്കും വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ഏരിയയിലേക്ക് ചൂട് കൂടുന്നുവെങ്കിൽ ആ ഒരു ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇന്റൽസാറ്റ് 17 അതായത് സാറ്റലൈറ്റുകളുടെ സിഗ്നലിന് ലോസ് സംഭവിക്കുന്നത്, അതായത് സിഗ്നലിന് കുറവ് വരുന്നു എന്ന് നമുക്ക് അറിയാം. ആനോസോഫിയർ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ മുമ്പത്തെ വെഡിസ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ
അതിൻ്റെ കാരണങ്ങൾ കൊണ്ട് അറിയാം. ആ ഒരു ദിവസം തിരയെ സിഗ്നൽ ഇല്ലായിരുന്നു, മിഡിൽ ഈസ്റ്റിനൊന്നും തിരയെ സിഗ്നൽ ഇല്ലായിരുന്നു. ഫ്ലവേഴ്സ് ഇന്റർനാഷണൽ മാത്രം എടുക്കുമെന്ന് കാണുന്ന രീതിയിലേക്ക് വരെ 6 അടി ഡിഷിലാണ് ഈ ഒരു പ്രശ്നം പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ചിലവർക്ക് പ്രോബ്ലം ഇല്ല എന്നും പറയാൻ കഴിഞ്ഞു. അപ്പോൾ അന്വേഷിക്കപ്പോൾ അറിയാൻ സാധിച്ചത് ഒന്നെങ്കിൽ അവരുടെ ഡിഷ് 8 അടിയോ 10 അടിയോ ഒക്കെ ആയിരിക്കാം, അതല്ലെങ്കിൽ 6 അടി ഡിഷ് തന്നെ ഉപയോഗിക്കുന്നവർക്ക് അവർ ഉപയോഗിക്കുന്ന സെറ്റോ ബോക്സുകൾ സാധാരണ നോർമൽ സെറ്റോ ബോക്സ് അല്ലാതെ നല്ല ട്യൂണർ കപ്പാസിറ്റിയുള്ള ഫ്രീസാറ്റ് അല്ലെങ്കിൽ ഹലോ ബോക്സ് എസ്ക്രൂസർ പോലെയുള്ള നല്ല ടൂണറുള്ള സെറ്റോ ബോക്സുകളിലും ആ ഒരു ചെറിയൊരു വേരിയേഷൻ അവർക്ക് ഫീൽ ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ സോളിഡിൻ്റെ നോർമൽ സെറ്റോ ബോക്സ് ഒനിക്സ് അങ്ങനത്തെ സെറ്റോ ബോക്സുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നോർമലായിട്ടുള്ള പഴയ സെറ്റോ ബോക്സുകളൊക്കെ. അത്തരക്കാർക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സിഗ്നൽ വേരിയേഷൻ 20% വരെ സിഗ്നൽ കുറഞ്ഞു പോയതായിട്ടും സിഗ്നൽ തീരെ ഇല്ലാത്തതായിട്ടും കാണാൻ സാധിച്ചു. നല്ല LNB യൂസ് ചെയ്യുന്നവർക്കും വലിയ ഡിഷ് ഉപയോഗിക്കുന്നവർക്ക് നല്ല സെറ്റോ ബോക്സ് വില കൂടിയ സെറ്റോ ബോക്സ് ഉപയോഗിക്കുന്നവർക്ക് ഇവർക്ക് നേരിയ ഒരു ചേഞ്ച് മാത്രമേ അനുഭവപ്പെട്ടിട്ടുള്ളൂ, ഫീൽ ചെയ്തിട്ടുള്ളൂ എന്ന് അവർ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കാര്യം. ചെറിയ അന്തരീക്ഷത്തിലെ ചെറിയൊരു ചൂട് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സിഗ്നൽ പോകുന്ന ഒരു പ്രതിഭാസം നമുക്കറിയാം, സ്വാഭാവികമാണ്. അതിൻ്റെ ഒരു ഇതിൽ കൊണ്ട് രണ്ടാമത്തെ ദിവസം പിറ്റേ ദിവസം നേരെ കറക്റ്റായിട്ട് തന്നെ സിഗ്നൽ ലഭിച്ചിട്ടുമുണ്ട്. അവർ പോയ മടങ്ങി വന്ന സിഗ്നൽ കയറി വരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു. അന്ന് അന്തരീക്ഷം തണുത്തുകൊണ്ടായിരിക്കാം അന്നത്തേക്ക് സിഗ്നൽ കിട്ടാൻ നമുക്ക് ലഭിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യുക. നിങ്ങൾ നല്ലൊരു സെറ്റോ ബോക്സ് അത്യാവശ്യം ഒരു 3000 രൂപയുടെയൊക്കെ സെറ്റോ ബോക്സ് വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് ഹലോ ബോക്സ് ഫ്രീസാറ്റ് സ്ക്രൂസർ അങ്ങനത്തെ അത്യാവശ്യം നല്ലൊരു വിലയുടെ നല്ല സ്കൈസാറ്റ് പോലെയുള്ള നല്ല നല്ല സെറ്റോ ബോക്സ് ഉപയോഗിക്കുന്നവർക്ക് അവരെ ടൂണർ നല്ല പവറുള്ള ടൂണറായിരിക്കാം. അപ്പോൾ അവർക്കിത് അനുഭവപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ നല്ല ഫിൽറ്ററിങ് നല്ല ഇതിലുള്ള ഗെയിനിങ് പവർ കൂടിയ LNB ഉപയോഗിക്കുന്നവർക്ക് ഇത് അനുഭവപ്പെടാത്തതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ 8 അടിയുടെയൊക്കെ ഡിഷ് ഉപയോഗിക്കുന്നവർക്കും ഇത് നേരിയ ഇതിൽ അനുഭവപ്പെടാതായിട്ട് വന്നിട്ടുണ്ട്. കാരണം നേരിയ ആ ഒരു ചലനം ഇവർക്ക് ഫീൽ ചെയ്യാതെ വന്നിട്ടുണ്ട്. 6 അടിയിൽ ലോക്കൽ സെറ്റോ ബോക്സ് ഒക്കെ ഉപയോഗിച്ച് ലോക്കൽ LNB ഒക്കെ വെച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാവുകയും പെട്ടെന്ന് അവരെ സിഗ്നൽ പറ്റായി കുറേ ഡൗൺ ആവുകയൊക്കെ ചെയ്യുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. നേരം നമ്മളൊരു ദിവസമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക, നല്ല LNB ഒക്കെ വാങ്ങിയൊക്കെ നല്ല ഡിഷ് ഒന്ന് വലിപ്പം കൂട്ടുകയൊക്കെ ചെയ്താൽ ആ ഒരു ഏറെക്കുറെയൊക്കെ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് തീർച്ചയായിട്ടും സാധിക്കും. അത് തന്നെ മറ്റൊരു ഇൻഫർമേഷൻ കൂടെ ഷെയർ ചെയ്യണം. അതായത് നമുക്കറിയാം സാറ്റ് ബീംസ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റിൽ നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും അറിയാവുന്ന ഒരു സാറ്റലൈറ്റിൻ്റെ ബീം ചെക്ക് ചെയ്യാനായിരിക്കും കയറുക. ഈ സാറ്റലൈറ്റ് SatBeams.com എന്ന ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാറ്റലൈറ്റുകൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഒരു വലിയ ലിസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സാറ്റലൈറ്റുകളുടെ. അത്തരം സാറ്റലൈറ്റുകളുടെ ലിസ്റ്റ് എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചില പുതിയ പുതിയ 48, 49, 50 അങ്ങനെ ഒരുപാട് സാറ്റലൈറ്റുകൾ പല ഡിഗ്രികളിലായിട്ട് പോസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ലിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഏരിയയിൽ കവറേജ് ഉള്ള സാറ്റലൈറ്റ് ഏതാണെന്ന് നമുക്ക് സെർച്ച് ചെയ്ത് പുതിയ ഏതെങ്കിലും സാറ്റലൈറ്റിനൊക്കെ യു ബാൻഡിനോ സി ബാൻഡിനോ നമ്മുടെ ഏരിയയിൽ കവറേജ് ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്നറിയാൻ ഈ ഒരു വെബ്സൈറ്റ് സഹായിക്കുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് പുതിയ പുതിയ സാറ്റലൈറ്റുകൾ ഇവിടെ സിഗ്നൽ അവൈലബിൾ ആയിട്ടുണ്ടോ, നമ്മൾ അറിയാത്ത ഏതെങ്കിലും സാറ്റലൈറ്റുകൾ നമ്മുടെ കയ്യിൽ ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഈ സാറ്റ് ബീംസ് എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റ്. അപ്പോൾ എല്ലാവരും ഇത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ സെക്കൻഡറി ചാനൽ SCUNET എന്ന് പറഞ്ഞ ഒരു സെക്കൻഡറി ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലെങ്കിൽ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അതിൻ്റെ അതിലേക്ക് കടക്കാനുള്ള പ്രവേശന ലിങ്ക് വെളിവാകുന്നതാണ് ഈ വീഡിയോയുടെ അവസാനം. അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ഫേസ്ബുക്ക് സംശയങ്ങൾ ചോദിക്കാം. ദയവായി നിങ്ങൾ നിങ്ങളുടെ സെക്കൻഡറി ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു പക്ഷേ എന്തെങ്കിലും കാര്യങ്ങളാൽ ഈ ഒരു ചാനൽ ലഭിക്കാതെ വരികയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള കോണ്ടാക്ട് ഇല്ലാതായി പോകാൻ വേണ്ടി നിങ്ങൾ ആ ഒരു സെക്കൻഡറി ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്കറിയാം പലരും നമ്മുടെ ഈ ചാനലിൻ്റെ വളർച്ചയിൽ അസൂയ കൂണ്ടുകൊണ്ട് ഈ ചാനൽ തെറ്റോളം ചെയ്യാൻ വേണ്ടി ഇത് ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവർ നിങ്ങൾക്ക് പരിചയമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തവരായിരിക്കാം. ആരാണെന്ന് ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്നില്ല. ഒരു പക്ഷേ ഈ ചാനൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മുഖങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും, പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ആ വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇപ്പോൾ ഏതായാലും അവരെ ആരൊക്കെയാണെന്ന് വെളിവാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പല ഭീഷണികളും നമ്മുടെ ചാനലിന് നേരെയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നമ്മുടെ സെക്കൻഡറി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും
കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. അതുവരേക്കും ശുഭപ്രതീക്ഷകൾ, ശുഭചിന്തകൾ. യൂട്യൂബിൽ എല്ലാവരും വളരട്ടെ, എല്ലാവരും അറിവ് നുകരട്ടെ എന്ന ശുഭാക്തി വിശ്വാസത്തോടു കൂടി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ ടേക്ക് കെയർ, ബൈ ബൈ.